ഹായ് ഹലോ എവരിവാണ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമായ ബ്രെഡ് ഉപ്പുമാവ് വാട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഒണിയന് വേണം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സ് വേണം, കുറച്ച് ചില്ലീസ് വേണം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം കേട്ടോ, പിന്നെ രണ്ട് മുട്ട, പിന്നെ നമ്മുടെ ബ്രെഡ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിക്കുക, എന്നിട്ട് അതിലേക്കൊരു പാൻ വയ്ക്കുക, എന്നിട്ട് അത് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്ന അതിലേക്ക് വേണ്ടത് നമുക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാം, നിങ്ങളെയും കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്ന് അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉണയനൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിന്ന് 4 മണി പലഹാരമായിട്ട് ഇതാട്ടോ നമ്മളെ വീട്ടിലിന്ന് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ സ്പെഷ്യൽ ഡിഷ് എപ്പോഴും ഉപ്പപ്പായിട്ടോ ഉണ്ടാക്കി തരാറുള്ളത്, പക്ഷേ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ, പക്ഷേ ആളുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും നമ്മൾ ആരും ഉണ്ടാക്കിയാൽ തന്നെ കിട്ടില്ല. അതൊരു പണ്ടത്തെ ആൾക്കാരുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും വേറെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം ഒന്ന് ബ്രൗണിഷ് കളറായിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. സവാളയൊന്ന് പാകത്തിന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ. അപ്പോൾ പേസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിടാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ കറി ലീവ്സ് എല്ലാം ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ലീവ്സും ചേർത്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം പാടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അപ്പുറത്ത് ചായ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിന്ന് കട്ടൻ ചായയാണ്, അപ്പോൾ പാൽ ചായ ഒന്ന് മാറ്റിപ്പിടിച്ച് കട്ടൻ ചായ ആക്കി കേട്ടോ. വേറൊന്നുമില്ല, പാൽ ഉണ്ടായിരുന്നില്ല, പാല് കഴിഞ്ഞിരുന്നു രാവിലെ നമ്മളെടുത്തിട്ട്. അങ്ങനെ അതിനുശേഷം നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് സോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗാണ്. അപ്പോൾ ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എഗ്ഗും പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എഗ്ഗൊക്കെ കണ്ടപ്പോൾ ഒരുമാതിരി പോലെ തോന്നി, കാരണം നമ്മൾ എഗ്ഗൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ചി അധികം നേരങ്ങത്തിൽ കിട്ടലില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് കുട്ടി പൊട്ടിച്ചു, അപ്പോഴായിരിക്കും മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ട നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. മീൻ ഇത് പൊരിച്ചെടുക്കണം നമുക്ക്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സ്കൂളിലേക്ക് കേട്ടോ. സ്കൂളിലേക്ക് നമുക്ക് ടിഫിൻ ബോക്സ് ആക്കിയിട്ട് ഉമ്മമാരൊക്കെ നമുക്ക് കൊടുത്തയക്കില്ലേ ഇങ്ങനെ ഒരു കൂട്ടാൻ. അതാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും മുന്നോസൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ചട്ടിയിൽ നിന്ന് എടുക്കാനുള്ള പരിശ്രമത്തിലാട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് ചായ തളിച്ച് വന്ന് ചായയിലേക്ക് നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ മസാലയ്ക്ക് സ്പെഷ്യലായിട്ടൊന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രെഡ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ബ്രെഡ് ക്രഷ് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത്രയും എടുത്താലും നമുക്ക് കുറച്ച് ഉപ്പുമാവേ ഉള്ളൂ കിട്ടുന്നുണ്ടാവുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ചില കുട്ടികളൊന്നും ബ്രെഡൊന്നും അധികം കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിച്ചു തീർക്കും കേട്ടോ. ബ്രെഡും ഈ മസാലയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ നമുക്കറിയാം. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളിപ്പോഴത്ത് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്.
അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.